നമസ്കാരം. കർണാടകയിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിയിലൂടെ താഴെയിറക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം എതിരാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് കുതിച്ചുയരുന്ന ജനപ്രീതി എതിരാളികളെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില തന്ത്രങ്ങൾ പയറ്റാനാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ജെ ഡി എസിനെ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാക്കി മാറ്റിയതും. തുടർച്ചയായി ആഴ്ചകളായി നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് ജെ ഡി എസ് എൻ ഡി എ ക്യാമ്പിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ജെ ഡി എസ് ബി ജെ പി സഖ്യമായിരിക്കും മത്സരിക്കുക. എന്നാൽ ഇത് ജെ ഡി എസിലെയും ബി ജെ പിയിലെയും നേതാക്കൾക്കിടയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിട്ടുണ്ട്. ജെ ഡി എസ് ഏതാണ്ട് പിളർപ്പിന്റെ വക്കിൽ തന്നെയാണ്. ഇതിനെല്ലാം പിന്നിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ ഡി കെ ശിവകുമാറിന്റെ ഇടപെടലുകൾ തന്നെയാണെന്നാണ്. കോൺഗ്രസിനകത്തും പുറത്തും ഏറെ ജനപിന്തുണയുള്ള നേതാവാണ് ഡി കെ ശിവകുമാർ. കർണാടകയിലെ ദൗത്യം മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പോലും നിർണായകമായ സ്വാധീനമാകാൻ ഡി കെ ശിവകുമാർ ഒരുങ്ങുന്നു എന്നതും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ ഉയർന്ന പദവിയിലേക്ക് പോലും ഡി കെ ഉയർത്താനുള്ള തീരുമാനങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ദൗത്യം ഇന്ത്യ സഖ്യം ഏൽപ്പിച്ചിരിക്കുന്നതും ഡി കെ ശിവകുമാറിനെ തന്നെയാണ്. ഇത്തരത്തിൽ ഡി കെ സംസ്ഥാനത്ത് നടത്തുന്ന ചില ഇടപെടലുകളുടെ ഭാഗമായി എൻ ഡി എ ജെ ഡി എസ് സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് കർണാടക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസുമായി ബി ജെ പി സഖ്യം തീർക്കുന്നതിനെതിരെ പാർട്ടിയുടെ യശ്വന്ത്പൂർ എം എൽ എ എസ് ടി സോമശേഖർ രംഗത്തെത്തുകയാണ്. ബി ജെ പിക്കും ജെ ഡി എസിനും ഒരിക്കലും ഒന്നിച്ച് പ്രവർത്തിക്കാനാകില്ല എന്ന് സോമശേഖർ പറഞ്ഞു വെക്കുന്നുണ്ട്. സഖ്യം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷം തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബി ജെ പിയിൽ അതൃപ്തനായ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു എന്നാണ് സൂചനകൾ. ബി ജെ പിയുടെ പ്രധാന യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന സോമശേഖർ അടുത്തിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ബി ജെ പി എൻ ഡി എ സഖ്യത്തിൽ നിരവധി ബി ജെ പി ജെ ഡി എസ് പ്രവർത്തകർ അസ്വസ്ഥരാണ്. ഇതിനോടകം തന്നെ പല പ്രമുഖരും രാജിവെച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും സമ്മതം മൂളുന്ന പ്രമുഖരെ മാത്രമേ പാർട്ടിയിലേക്ക് എത്തിക്കൂ എന്നാണ് കോൺഗ്രസും പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ വലിയ നാടകീയമായ നീക്കങ്ങൾ തന്നെയാണ് കർണാടകയിൽ നിന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സഖ്യത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുന്നത് എതിരാളികളല്ല, മറിച്ച് ബി ജെ പിയിലെയും ജെ ഡി എസിലെയും പ്രമുഖരായ നേതാക്കളും പ്രവർത്തകരും തന്നെയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ കർണാടകയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തലവേദനയായി മാറിയിട്ടുണ്ട്. രാജ്യത്തിപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം ഉയർന്നു വരികയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് കർണാടക അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നിലനിൽപ്പില്ല എന്ന തരത്തിലും റിപ്പോർട്ടുകൾ എത്തുന്നത്. ഏതായാലും ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് കർണാടകയിലെ ഇത്തരത്തിലുള്ള ചലനങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്.